ഏകദേശം കേട്ട് മനസ്സിലാക്കുന്ന പരുവത്തിലായിട്ടുണ്ട്. ഈ ദൗത്യം നിർവഹിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ച് കേൾക്കിൻ. ഇതിനാരെങ്കിലും മറുപടി പറയുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കിൻ, ശ്രദ്ധിച്ച് കേൾക്കിൻ. ആവർത്തിച്ച് നിങ്ങൾ കേൾക്കണം. അതോടുകൂടി തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പടച്ചോനെ ഹിദായത്ത് നൽകണേ. മനസ്സിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പടച്ചോനെ ഹിദായത്ത് നൽകണേ. ഈ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് സത്യം മനസ്സിലാക്കണം എന്നുള്ള രൂപത്തിൽ നിങ്ങൾ സമീപിക്കണം. സംശയമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. ഒരു പേടിയും വേണ്ട, ഒരു മടിയും വേണ്ട, നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കാം. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പരിശുദ്ധ ഖുർആനാകുന്ന തെളിവ് നമ്മുടെ കൈവശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിന്റെ തെളിവ് നമ്മുടെ കൈവശമുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. അതുകൊണ്ട് മറുപടി പറയാൻ ഒരു പ്രയാസവും ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി എന്ന് വിനയപൂർവ്വം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അടുത്തതായി വിഷയാവതരണമാണ്. വിഷയം അവതരിപ്പിക്കുന്നതിനായി ശംസുദ്ദീൻ പാലത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ അധ്യക്ഷരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇസ്ലാമിൻ്റെ തനതായ ആശയാദർശങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കപ്പെട്ട ഒരു മുഖാമുഖ വേദിയിലാണ് നാം ഉള്ളത്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന തൗഹീദിൻ്റെ അടിത്തറയിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പ്രസന്നതയോടെ അഭിമുഖീകരിക്കണമെന്ന ജീവിത സംസ്കാരത്തിൻ്റെ വശം വരെ കൃത്യമായ ദൈവിക മാർഗദർശനങ്ങൾക്ക് വിധേയമായി ജീവിതം നയിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നിനെയും ഇൻസിനെയും എന്നെ മാത്രം ആരാധിക്കാൻ മാത്രമായല്ലാതെ പടച്ചിട്ടില്ല. ഈ ലോകത്ത് ഓരോ സൃഷ്ടിയെ സൃഷ്ടിക്കുമ്പോഴും സർവശക്തനായ അള്ളാഹുവിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. മനുഷ്യവർഗത്തിന് നിശ്ചയിച്ച ലക്ഷ്യത്തിൽ പ്രപഞ്ചനാഥനായ അള്ളാഹുവെ തിരിച്ചറിയുകയും അവനെ കണക്കാക്കേണ്ടത് പ്രകാരം കണക്കാക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും പ്രാർത്ഥനകളും നേർച്ച വഴിപാടുകളും ആരാധനയുടെ മുഴുവൻ വകഭേദങ്ങളും അവന് മാത്രം സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് മാനവതയുടെ നിർണായകമായ ഉത്തരവാദിത്തമായി സർവശക്തനായ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഈ കാര്യം ബോധ്യപ്പെടുത്താൻ ആയിരക്കണക്കായ പ്രവാചകന്മാരെ അവൻ നിയോഗിച്ചു. പ്രവാചകന്മാർക്കെല്ലാം വേദഗ്രന്ഥവും അവതരിപ്പിച്ചു. അന്തിമ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ലഹു മഖാലിദു സമാവാതി വൽ അർള, ആകാശഭൂമികളുടെ ഖജനാവുകൾ അള്ളാഹുവിനുള്ളതാണ്. വല്ലദീന കഫറു ബിആയാത്തില്ലാ ഉലാഇകഹുമുൽ ഖാസിറൂൻ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളുന്നവരാരോ അവർ തന്നെയാണ് നഷ്ടക്കാർ. ഖുൽ അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. അതുകൊണ്ട് പ്രവാചകരെ ചോദിക്കണം, അള്ളാഹുവെ കൂടാതെ മറ്റുള്ളവരെ ഞാൻ ആരാധിക്കണം എന്നാണോ അവിവേകികളെ നിങ്ങൾ പറയുന്നത്?
എന്ന് അന്വേഷിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പ്രഖ്യാപിക്കുന്നു, വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്രക്ത ലയഹബത്തന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. താങ്കൾക്കും താങ്കളുടെ മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാർക്കും ദിവ്യബോധനം നൽകപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയുണ്ട്. താങ്കൾ തന്നെയാണ് ആരാധനയിൽ പങ്കുചേർക്കുന്നത് എങ്കിൽ തീർച്ചയായും താങ്കളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും, താങ്കൾ നഷ്ടക്കാരിൽ ഉൾപ്പെടുക തന്നെ ചെയ്യും. ബലില്ലാഹ ഫഅബ്ദു വകും മിന ശാക്കിരീൻ. അതിനാൽ അള്ളാഹുവെ മാത്രം ആരാധിക്കണം, അങ്ങനെ നിങ്ങൾ നന്ദി കാണിക്കുന്നവരിൽ ഉൾപ്പെടണം. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി. എന്നാൽ അവർ അള്ളാഹുവെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയിട്ടില്ല. വൽ അർദു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ. അന്തിമനാളിൽ ഭൂമി മുഴുവൻ അള്ളാഹുവിന്റെ ഒരു പിടിയാണ്. വസ്സമാവാതു മത്വിയാത്തു ബിയമീനി. ആകാശങ്ങളാകട്ടെ അള്ളാഹു അവന്റെ വലം കരം കൊണ്ട് അത് ചുരുട്ടുക തന്നെ ചെയ്യും. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അവനിൽ പങ്കുചേർക്കുന്നതിൽ നിന്ന്, അവർ അവനിൽ പങ്കുചേർക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അവൻ പരിശുദ്ധനും ഉന്നതനുമാകുന്നു. ഇതാണ് മുഴുവൻ പ്രവാചകന്മാരും സമൂഹത്തെ പഠിപ്പിച്ച ഏറ്റവും നിർണായകമായ ആദർശം. ആരാധനയിൽ ഒരിക്കലും പങ്കുചേർത്തുകൂടാ. സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുകയും അതുവഴി അവന് നന്ദിയുള്ളവനാവുകയും ചെയ്യണം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഭൂമിയെ വിരിപ്പാക്കിയ, ആകാശത്തെ മേലാപ്പാക്കുകയും അവിടെ നിന്ന് മഴ ചൊരിഞ്ഞ് ആ മഴ മുഖേന സസ്യലതാദികൾ ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് കനികളുണ്ടായി അങ്ങനെ സകലമാന സൗകര്യങ്ങളും ഒരുക്കിത്തന്ന, നമുക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തെ മുഴുവൻ സജ്ജമാക്കിയ സർവശക്തനായ അള്ളാഹു, അവനെയല്ലാതെ മറ്റൊരാളെയും നിങ്ങൾ ആരാധിച്ചുകൂടാ. വഅനിഅബ്ദൂനി ഹാദാ സിറാത്തുൻ മുസ്തഖീം. അതിനാൽ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, ഇതാണ് നേരായ മാർഗം. ഇതാണ് ആദം അലൈഹിസ്സലാം മുതൽ ലോകത്ത് ജീവിക്കുന്ന എക്കാലത്തെയും മുഴുവൻ മനുഷ്യരും അടിസ്ഥാന ആദർശമായി സ്വീകരിക്കേണ്ടത് എന്ന് ഇസ്ലാം പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ സമൂഹത്തെ തെര്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു? പരീക്ഷണം എന്ന രീതിയിൽ നമ്മിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന പിശാചും അവന്റെ കൂട്ടാളികളും ഏത് വിധേനയും മാനവകുലത്തെ നരകത്തിലേക്ക് എത്തിക്കണം എന്ന ചിന്തയിലാണ്. ആരാധന അള്ളാഹുവിന് മാത്രം അർപ്പിക്കുന്നയിടത്ത് നിന്ന് സൃഷ്ടികളെ പൂജിച്ചുകൊണ്ട് നരകം നിർബന്ധമാക്കപ്പെടുന്ന, സ്വർഗം നിഷിദ്ധമാക്കപ്പെടുന്ന വൻകുറ്റത്തിലേക്കും അതിന് താഴെയുള്ള അനേകം അനേകം പാപങ്ങളിലേക്കും അങ്ങനെ അള്ളാഹുവിൽ നിന്ന് ബഹുദൂരം അകലാനും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാനും നിരന്തരമായി ജനങ്ങൾക്കിടയിൽ വസ്വാസുകൾ ഉണ്ടാക്കുകയും അവരെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങൾ ഒരുക്കുകയും ചെയ്യുകയാണ് പിശാചും അവന്റെ സേനയും എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ജന്മശത്രുവായ പിശാചിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുകയും സർവശക്തനായ അള്ളാഹുവെ എപ്രകാരമാണ് ആരാധിക്കേണ്ടത് എന്ന് പ്രമാണങ്ങളിലൂടെ തിരിച്ചറിയുകയും ചെയ്യേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. ആദം അലൈഹിസ്സലാമോ അദ്ദേഹത്തിന്റെ മക്കളോ ഒരിക്കലും ബഹുദൈവാരാധനയിൽ അകപ്പെട്ടിരുന്നില്ല. എന്നാൽ നിങ്ങൾക്കറിയാമോ, അവരിൽ ചെറിയ ചെറിയ തെറ്റുകൾ, പിന്നീട് കുറെ കൂടി വലിയ തെറ്റുകൾ ചെയ്ത മക്കൾ പലരുമുണ്ടായി. അവരിൽ കൊലപാതകം നടത്തിയവർ, അസൂയയും പകയുമായി കഴിച്ചുകൂട്ടിയവർ, അങ്ങനെ പല രൂപത്തിലുള്ള തിന്മകളും അവർക്കിടയിൽ കടന്നു വന്നുവെങ്കിലും ആദൻ നബിയുടെ മക്കളാരും ആദിമകാലങ്ങളിൽ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുന്നതിന് പകരം സൃഷ്ടികളെ ആരാധിക്കുന്ന സമ്പ്രദായം തുടങ്ങിയിട്ടില്ല. അടുത്ത തലമുറയിലും അതിന്റെ അടുത്ത തലമുറയിലും അങ്ങനെ കാണാൻ കഴിയില്ല. എന്നാൽ പത്താമത്തെ തലമുറയിൽ വദ് എന്നു പേരുള്ള ഒരു മഹാൻ സ്വാലിഹായ ഒരു മനുഷ്യൻ, അദ്ദേഹം മരണമടഞ്ഞപ്പോൾ പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ അതാ ആദ്യമായി ഒരാൾ അങ്ങേയറ്റം ബഹുദൈവത്വത്തിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം സ്വാധീനിക്കപ്പെട്ടു. മരിച്ചുപോയ വദ്ദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മക്ബറയിൽ ഭജനമിരിക്കുകയും റബ്ബിലേക്ക് അടുപ്പിക്കാൻ വദ് എന്ന മഹാൻ വേണമെന്ന ഒരു തീരുമാനത്തിലെത്തുകയും പിശാചിന്റെ ദുർബോധനത്തിൽ അകപ്പെട്ട് ആദ്യകാലത്ത് ഓർക്കാൻ വേണ്ടി എന്ന മട്ടിൽ വദ്ദിന്റെ രൂപമുണ്ടാക്കി വെച്ചു, ചിത്രം വരച്ചു വെച്ചു. പിന്നീട് അടുത്ത തലമുറയോട് എന്തിനാണ് പൂർവികർ വദ്ദിന്റെ രൂപമുണ്ടാക്കിയത്? അവർ സാധാരണ നിങ്ങളുടെ മറ്റു രക്ഷിതാക്കളെ പോലെയല്ല, മറിച്ച് റബ്ബിന്റെ അരികിൽ മുക്കറബാണ്, വലിയ പദവി നേടിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ റബ്ബിലേക്ക് അടുക്കണമെങ്കിൽ ആദ്യം വദ്ദിനോട് പറയണം, നിങ്ങൾക്ക് വേണ്ടി വദ്ദ് റബ്ബിങ്കൽ ശുപാർശ പറയും. അങ്ങനെയാണ് ലോകത്ത് ആദ്യമായി ബഹുദൈവാരാധന ഉടലെടുത്തത്. പരകെ സുവാഴും ആ രൂപത്തിൽ പൂജിക്കപ്പെട്ടു. യൗക്കും യഗൂസും നസറുമൊക്കെ ആ രൂപത്തിൽ പൂജിക്കപ്പെട്ടു. അതാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിതനാകുന്ന സാഹചര്യം. സർവശക്തനായ അള്ളാഹു ബഹുജനങ്ങൾ എപ്പോൾ വഴിതെറ്റിപ്പോകുമ്പോഴും
കാരുണ്യവാനായതിനാൽ അവരെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ നിയോഗിക്കും. ഫബഅസല്ലാഹു നബിയീൻ, അങ്ങനെ അല്ലാഹു നബിമാരെ നിയോഗിച്ചു. മുബശ്ശിരീന വമുൻദിരീൻ, സന്തോഷ വാർത്ത അറിയിക്കുന്നവരായി, താക്കീത് നൽകുന്നവരായി, സ്വർഗത്തിലേക്കുള്ള വഴികൾ പഠിപ്പിക്കുകയും സ്വർഗത്തെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തുകൊണ്ട് സന്തോഷമറിയിക്കാനും നരകത്തിന്റെ കെടുതികൾ ബോധ്യപ്പെടുത്തുകയും നരകത്തിലേക്ക് പതിക്കുന്ന കാര്യങ്ങൾ താക്കീത് ചെയ്യാനും പ്രവാചകന്മാരെ നിയോഗിച്ചു.